രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടാണ് പ്രതികളെ പിടിക്കാത്തതെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് വൈത്തിരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും സുഹൈൽ ചേരുകയാണ്. സുഹൈൽ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മർദ്ദനമേറ്റ പാടുകളുണ്ടായിരുന്നു, എന്നിട്ട് പോലും ഗൗരവമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കാത്തത് എന്തുകൊണ്ടാണ്? നൗഫൽ, ഈ സംഭവം ഉണ്ടായി, അതായത് ഫെബ്രുവരി 18 ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം പോലീസ് ആദ്യം ഇത് അസ്വാഭാവിക മരണത്തിനാണ് കേസ് എടുത്തിരുന്നത്. തൊട്ടു പിന്നാലെ കോളേജ് റാഗിംഗ് വിരുദ്ധ കമ്മിറ്റി നിയമിക്കുകയും അവരുടെ കണ്ടെത്തലിൽ വിദ്യാർത്ഥി റാഗിങ്ങിന് ഇരയായി എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ റാഗിംഗ് നിരോധന നിയമം ഈ വകുപ്പ് ഇതിലേക്ക് കൂട്ടിച്ചേർക്കുക വേണ്ടി പോലീസ് എഫ്ഐആർ ആൾട്ടർ ചെയ്യുകയും ഈ ഒരു വകുപ്പ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അതിനു പുറമെ ഗൂഢാലോചന വിഷയത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യമടക്കി പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ പ്രതികളിലേക്കെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. 12 പ്രതിപ്പെട്ടികയിലേക്ക് പോലീസ് ചേർത്തിട്ടുള്ളത്. ഇവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇവരുടെ വീടുകളിലൊക്കെ പോലീസ് എത്തിയിരുന്നെങ്കിലും നിലവിൽ ഈ 12 ഒളിവാണ്, ഒളിവിലാണ്. ഇതിൽ എസ്എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയുണ്ട്, കോളേജ് യൂണിയന്റെ ഭാരവാഹികളൊക്കെയുണ്ട്. അപ്പം ഇവർക്ക് പ്രത്യേകിച്ച് SFI-ക്കാരൊക്കെ ആയതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഭരണമുന്നണിയുടെ ഭാഗത്ത് നിന്നും ഇവർക്ക് വേണ്ട സുരക്ഷിതത്വം കിട്ടുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണം. ആ ആരോപണത്തിൽ പ്രതിഷേധിച്ചാണ്, അല്ലെങ്കിൽ പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് ആരോപിച്ചാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വൈത്തിരി പോലീസിലേക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത്. കേസ് നിലവിൽ അന്വേഷിക്കുന്നത് കൽപ്പറ്റ DYSP ആണ്. അദ്ദേഹം അന്വേഷണം തുടരുന്നു, പ്രതികൾക്ക് വേണ്ടി തെരച്ചിൽ തുടരുന്നു, ഗൗരവമായി ഈ വിഷയം അന്വേഷിക്കുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അതിന് പുറമെ നമ്മൾ യൂണിവേഴ്സിറ്റിയുമായും അദ്ദേഹത്തിന്റെ മരിച്ച സജീവന്റെ സഹപ്രവർത്തകരുമായും ഒക്കെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരും വിശദാംശങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കാൻ തയ്യാറാവാത്ത ഒരു സ്ഥിതിയും നിലവിൽ വെല്ലുവിളിയായിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ വിശദീകരണം ഈ കാര്യത്തിൽ നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്ന സമയത്തൊക്കെ പലതും പുറത്തു പറയാൻ കഴിയില്ല. അന്വേഷണ സംഘം പറയുന്നത് അനുസരിച്ച് പ്രതികരിക്കാം എന്നുള്ള ഒരു നിലപാടാണ് യൂണിവേഴ്സിറ്റിയും സ്വീകരിക്കുന്നത്. ഇതിനിടയിലേക്കാണ് ഇതിൽ ഒരുപാട് വിവരങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് എന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വൈത്തിരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ശരി സുഹൈൽ.